அடுத்ததாய் உம்மன்சாண்டி அனுஸ்மரிச்சு கொண்டு பகுமானனாயிர முக்கியமந்திரி ஸ்ரீ பிணாயி விஜயன் சகோதரி சகோதரன் ആതിഥേയ സംസ്കാരം നന്മയുടെ ലക്ഷണമാണ് നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ കുറേ ചെറുപ്പക്കാർ കൈ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന കൂടി മന്ത്രി വി എൻ വാസവൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് പങ്കുവച്ച ഒരു ഫോട്ടോ ആണ് ആരെയോ വിളിച്ചു വരുത്തി അപമാനിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയ വാക്കുകളിലൂടെ മനസ്സിലാവുന്നത് വേദി അയ്യങ്കാളി ഹാളാണ് ചടങ്ങ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു കെ പി സി സി സംഘടിപ്പിച്ച പൊതുയോഗ വേദിയായിരുന്നു അടുത്തതായി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു കൊണ്ട് ബഹുമാനനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസാരിക്കുന്നു ആ മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിച്ചത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കുന്ന പരിപാടിയിൽ കെ പി സി സി അധ്യക്ഷൻ്റെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ കെ എസ് യു സംരക്ഷണ സമിതിക്കാർ പുരകിൽ നിന്ന് കയ്യുയർത്തി മുദ്രാവാക്യം വിളിച്ചതാണ് പടവും രംഗവും ആരും വിളിക്കാതെ അങ്ങോട്ട് കയറിപ്പോയ വ്യക്തിയല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് വാസവൻ പറഞ്ഞതുപോലെ മര്യാദ പ്രതീക്ഷിക്കരുത് പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരിൽ നിന്നാണ് മുഖ്യമന്ത്രിയെ യോഗത്തിലേക്ക് വിളിക്കുന്നതിൽ തന്നെ കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒടുവിൽ കുടുംബത്തിൻ്റെയും ചാണ്ടിയമ്മൻ്റെയും ഒക്കെ അഭിപ്രായം മുഖവിലക്കെടുത്ത് കെ പി സി സി തന്നെ മുഖ്യമന്ത്രിയെ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത് പ്രതിപക്ഷ നേതാവിലൂടെ സംഭവം എന്തോ ആവട്ടെ ഇത് കൃത്യമായ പ്ലാൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും അങ്ങനെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയൊക്കെ ഒരു വേദിയിൽ വിളിച്ചിരുത്തിച്ചു അവിടെ നിന്ന് അദ്ദേഹത്തെ മര്യാദക്ക് ചേരാത്ത രീതിയിൽ പെരുമാറ്റം കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ചേർന്ന് ആ രീതിയിൽ ചെയ്യുമോ ഇതൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്നത് ഏറെക്കുറെ ഈ സംഭവ വികാസങ്ങളും അവരുടെ നേതാക്കളിൽ ചിലരുടെ പ്രതികരണവും അതിലുമുപരി ഇവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ നടന്നിരിക്കുന്ന ആഹ്വാനങ്ങളും ഒക്കെ വച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് കൃത്യമായ പ്ലാനിങ്ങുകളോടെ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ സംസാരിക്കാൻ വേണ്ടി എഴുന്നേൽക്ക് നിൽക്കുന്ന സമയത്ത് തന്നെ പിറകിൽ നിന്ന് മുദ്രാക്യം വിളികൾ ഉയരണമെന്നും അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ തേജിലിരുന്ന നേതാക്കൾ ഇടപെടും എന്ന നിലയിൽ തന്നെ സംഭവങ്ങൾ പ്ലാൻഡ് ആയിരുന്നു പ്ലാൻഡായിരുന്നുവെന്നുമാണ് മനസ്സിലാക്കുവാൻ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം പേരിൽ ഡോക്ടർ ഉള്ള ഒരു ചങ്ങായി കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് ചിലപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞ് ആർക്കത് തള്ളിയിട്ടുണ്ടായിരുന്നു എട്ട് നിലയിൽ പൊട്ടി വീട്ടിലിരിപ്പാണ് നിലവിൽ കെ പി സി സിയുടെ ഐ ടി സെല്ലിൻ്റെയോ അതിൻ്റെയോ ഒരു വലിയൊരു കൊണാണ്ടനാണ് എന്താ സംഭവം എന്നറിയില്ല പക്ഷേ ആളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വന്നത് അനുസ്മരണത്തിന് പിണറായി പങ്കെടുത്താൽ ഉമ്മൻചാണ്ടിയോട് ചെയ്ത സകല വേട്ടയാടലുകൾക്കും ഉള്ള കുറ്റസമ്മതം തന്നെയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൽ കൃത്യമായ ആസൂത്രണം ഉണ്ട് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇനിയുമുണ്ട് ഈ സംഭവങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് കെ പി സി സിയുടെ ഐ ടി സെല്ലിന് കീഴിലുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾക്കെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കെല്ലാം ഒരേ കാർഡ് തന്നെ സ്റ്റാറ്റസ് ഇടണമെന്ന് പറഞ്ഞു കൊണ്ടുള്ള അഭ്യർത്ഥന പോകുന്നതും അതും അവരുടെ കേന്ദ്രത്തിനകത്ത് നിന്ന് കോൺഗ്രസ് വേദിയിൽ പിണറായി വിജയൻ എത്തിയത് ഉമ്മൻചാണ്ടിയോടുള്ള മാപ്പ് പറച്ചിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണെന്ന് നോക്കണം ഇത് വന്നിരിക്കുന്ന സമയവും അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം അവരുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് വരികയാണ് ഇത് സ്റ്റാറ്റസ് ആയി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെ പി സി സി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നതോ പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല പോകുന്നതോ മുൻ മുഖ്യമന്ത്രി അനുസ്മരിക്കാനാണ് പോകുന്നത് വെറും കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നില്ല ഉമ്മൻചാണ്ടി വ്യക്തിബന്ധങ്ങൾക്ക് അപ്പുറത്ത് കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി അന്തരിച്ച് അവരുടെ ഓർമ്മ പുതുക്കുന്ന അവസരത്തിൽ നിലവിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു എന്നേയുള്ളൂ അതിനപ്പുറത്തുള്ള മാനങ്ങളൊന്നും ആരും കാണേണ്ടതില്ല കൽപ്പിച്ച് നൽകേണ്ടതുമില്ല അതിൽ തന്നെ അധ്യക്ഷ പ്രസംഗമൊക്കെ എനിക്ക് കണ്ടപ്പോന്ന് പറഞ്ഞാൽ കോമഡിയാണ് തോന്നിയത് പിന്നീട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അത് ഇരുന്ന് കാണുകയാണ് കെ പി സി സിയുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീമാൻ കെ സുധാകരൻ ഏറെക്കാലം ഉമ്മൻചാണ്ടിയോട് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഒരേ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് ഇരുന്ന ആളാണ് ഒക്കെയാണെങ്കിലും കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്വന്തമായ നിലയിൽ പറ്റില്ല എന്നാണ് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗം അതും ഒരു അനുസ്മരണ പരിപാടി ഇത് മരിച്ച് ഒരുപാട് ദിവസങ്ങളൊന്നും പിന്നിട്ടിട്ടില്ല ഒരുപാട് കാലം ഒന്നിച്ച് ഒരേ മന്ത്രിസഭയിൽ നിയമസഭയിൽ ഒക്കെ കമ്മിറ്റിയിലും പാർട്ടി കമ്മിറ്റികളിലും ഒക്കെ ഒന്നിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ രണ്ടുപൈ കടലാസിലെഴുതി അനുസ്മരണ പ്രസംഗം വായിക്കുകയായിരുന്നു കെ സുധാകരൻ ജേദവ് അതിൽ തന്നെ ഒരു പ്രധാന സ്റ്റേറ്റ്മെന്റും സുധാകരൻ പറഞ്ഞു ഇത്രയും തരംതാന രീതിയിൽ അധിക്ഷേപിച്ചവർക്കെതിരെ ഒരിക്കൽ പോലും മോശമായ രീതിയിൽ തിരിച്ചു ഉമ്മൻചാണ്ടി പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ മഹത്വവും ഈ സംഭവവും കെ പി കീഴിലുള്ള ഐ ടി സെല്ലുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തുരിതുരേ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി അയച്ചു കൊടുത്ത സാധനങ്ങളിലൊന്നാണ് ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് പറയുന്നത് സംഗതി വളരെ പ്ലാൻഡ് ആയിരുന്നു പ്ലാൻഡായിരുന്നുവെന്ന് ഇനിയിപ്പോൾ പോട്ടെ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് സംസാരിച്ചവർക്കെതിരെ തിരിച്ച് ഒരു രീതിയിൽ പോലും പ്രതികരിക്കാതിരുന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്ന് സുധാകരൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ആ പരിപാടിയിൽ പങ്കെടുത്ത രണ്ട് മഹത് വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു ഒന്ന് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ്റെ പാർട്ടിയിൽ നിന്നും പി കെ കൃഷ്ണദാസും രാജഗോപാലും പങ്കെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ആരാണ് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എന്നു മുതലാണ് മലയാളികൾക്ക് പരിചയപ്പെട്ടു തുടങ്ങിയത് സോളാർ കേസിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഇത് ചർച്ച ചെയ്യുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നടന്ന പരിപാടികളിൽ എപ്പോഴും പങ്കെടുത്തുകൊണ്ടിരുന്നത് അന്ന് യുവമോർച്ച നേതാവായിരുന്ന കെ സുരേന്ദ്രനാണ് അവിടെ നിന്നാണ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ യുവമോർച്ചക്കും ബി ജെ പിക്കും അത്യാവശ്യം സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നേതാവായി ഉണ്ട് എന്നും പിന്നീട് ഇങ്ങോട്ടേക്ക് രാഷ്ട്രീയ കേരളത്തിനകത്ത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പേര് ഉയർന്നു വന്നതും പക്ഷേ ആ സോളാറായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചാനൽ ചർച്ചകളിൽ ഏറ്റവും മൂർത്തമായി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സംസാരിച്ച ഒന്നാണ് കെ സുരേന്ദ്രൻ അത് രമേശ് ചെന്നിത്തലയുടെ അടുത്തിരുന്ന കൃഷ്ണദാസായിരുന്നു വിജയിപ്പെടുത്തുന്നതിൻ്റെ ഈ പരിപാടിക്ക് അത്ത് പങ്കെടുത്തത് രണ്ടാമത്തെ ആൾ എൻ കെ പ്രേമേന്ദ്രനാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമായിരുന്നു പ്രേമേന്ദ്രൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെയാണ് കൊല്ലത്തിനുള്ള എം പി ആണ് പാർലമെന്റ് സെഷൻ നടക്കുന്നതിൽ മിക്കവാറും ഡൽഹിയിലായതിനാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനും ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തിട്ടുണ്ടാവും എൽ ഡി എഫിൻ്റെ ഭാഗമായി നിന്ന് ഏറ്റവും മൂർത്തമായിട്ട് ഈ ചർച്ചകളിലെല്ലാം പ്രത്യേകിച്ച് സോളാർ വിഷയമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലെല്ലാം ഉമ്മൻചാണ്ടിയെ നിശിതമായി വിമർശിച്ച വ്യക്തിയാണ് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത് എന്നിട്ട് ആ എൻ കെ പ്രേമേന്ദ്രൻ്റെ പാർട്ടിക്കാരൻ എഴുന്നേറ്റ് നിന്നപ്പോൾ അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ പാർട്ടിക്കാരൻ എഴുന്നേറ്റ് നിന്നപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആരെങ്കിലും പുറകിൽ നിന്ന് മുദ്രാക്ക് വിളിച്ചോ അതായത് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വിളിച്ചാൽ പോവാതിരുന്നാൽ പിന്നെ അതിനാവും മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങിലേക്ക് പഴയ കാര്യങ്ങൾ ഓർത്തു വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിരിക്കുന്നു എന്നാവും ഇനി പങ്കെടുത്താലോ ഇതായിരിക്കും അവസ്ഥ ഇങ്ങനെ ഏറ്റവും മാന്യതഘട്ട വർഗമായിട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ മാറിയിട്ടുണ്ട് അതിന് ഒരു തരത്തിലും നീതി അർഹിക്കുന്നതല്ല പിന്നെ ഈ പോസ്റ്റിട്ട മന്ത്രി വാസവൻ തിരുവനന്തപുരത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ആരംഭിച്ചത് മുതൽ സംസ്കാരം പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ആ സമയം വരെ വാസവൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ വാസവൻ ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം വാസവൻ അവിടെ അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് മണ്ഡലം ചുമതലക്കാരന്റെ റോളിലും അദ്ദേഹം ഉണ്ടായിരുന്നു ഈ വാസവനും സർക്കാരിൻ്റെ പ്രതിനിധിയാണ് അപ്പോ രാഷ്ട്രീയം എന്നത് മാന്യത വിട്ട് കളിക്കുന്ന ഒരു പരിപാടിയല്ല മാന്യത കൂടുതലായി വേണ്ടുന്ന ഒരു പരിപാടി കൂടിയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം